ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിലെ വിമർശനത്തിന് പിന്നാലെ നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മൗനം വെടിഞ്ഞ കേരള കോൺഗ്രസ്സുകൾ മുന്നണി നേതൃത്വങ്ങളെ തള്ളിയാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടന ജോസ് കെ മാണിയും മോൻ ജോസഫും പിന്തുണ നൽകിയത് എന്നാൽ ഇനി ഇരു മുന്നണികളും എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്നതാണ് കാണേണ്ടത് നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും വിമർശിച്ച ദീപിക ദിനപത്രത്തിലെ ലേഖനം ഒടുവിൽ ഫലം കണ്ടു മൗനം വെടിഞ്ഞ ജോസ് കെ മാണിയും മോൻസ് ജോസഫും നിലപാട് വ്യക്തമാക്കി ബിഷപ്പിന് പൂർണ്ണ പിന്തുണ നൽകി ജോസ് കെ മാണി വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലായി നടക്കുന്ന സംഗമത്തിലെത്തിയായിരുന്നു മോൻസ് ജോസഫിന്റെ പ്രഖ്യാപനം എല്ലാ മതങ്ങളുടെയും ആചാര്യന്മാർ അവരുടെ ജനവിഭാഗങ്ങളെ നന്മയുടെ പാതയിലൂടെ നയിക്കുവാനും സഭാത്മകമായി മുന്നോട്ട് നയിക്കുവാനും നടത്തുന്ന പരിശ്രമം കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വ സംരക്ഷണത്തിന്റെ ഭാഗമായും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് മാതൃകയാകാൻ കഴിയുന്ന വിധത്തിലുള്ള തിരുത്തലുകളാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും സത്യസന്ധമായ നിലപാടുകൾക്ക് വേണ്ടി സഭാപിതാക്കന്മാർ നടത്തുന്ന നിലപാടുകളെ അതിൻ്റെതായ നിലയിൽ പരിഗണിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ കഴിയാതെ വന്നാൽ തീർച്ചയായിട്ടും അതിനോട് വിയോജിപ്പ് പറയേണ്ട സാഹചര്യങ്ങളും സമൂഹത്തിലുണ്ട് മുഖ്യമന്ത്രിയും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയും ബിഷപ്പിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കരുതലോടെയാണ് ഘടകകക്ഷിയായ ജോസ് കെ മാണിയുടെ പ്രതികരണം എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പൂർണ്ണമായും തള്ളിയാണ് മോനിസ് ജോസഫ് പ്രതികരിച്ചത് മൗനം പാലിച്ചിരുന്ന മാണി സി കാപ്പനും ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇരു കേരള കോൺഗ്രസുകളുടെയും മാണി സി കാപ്പന്റെയും നിലപാടിൽ മുന്നണി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടാകും ഇനി ഏറെ പ്രസക്തം ജനം കോട്ടയം.